ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഗൗതം അദാനിയുടെ നിൽപ്പ്. അദ്ദേഹം വളർന്നത് വലിയൊരു തട്ടിപ്പിലൂടെയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മൂന്നാല് ദിവസമായിട്ട് ധനികരിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നാലാം സ്ഥാനത്തേക്ക് വഴുതി വീണിട്ടുമുണ്ട്. ഗൈസ്, അദാനി വീണാൽ നമ്മുടെ നരേന്ദ്രമോദി എന്താകും? മോദി പിന്നെ ആരുടെ പ്ലെയിനിലാണ് യാത്ര ചെയ്യുക? അദാനി എന്നാൽ മോദി, മോദി എന്നാൽ അദാനി എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയുടെ അവസ്ഥ. സ്വന്തമായിട്ട് പ്രധാനമന്ത്രിയുള്ള ലോകത്തിലെ തന്നെ ഏക വ്യവസായിയായ അദാനിയുടെ വീഴ്ച എങ്ങനെയാണ് നരേന്ദ്രമോദിയെ ഇന്ത്യയും ബാധിക്കുക? ശതകോടീശ്വരനായ ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾക്ക് നേരെ ഗുരുതര ആരോപണമാണ് അമേരിക്കൻ നിക്ഷേപക ഗവേഷണ ഏജൻസിയായ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ടിരിക്കുന്നത്. നഗ്നമായ അക്കൗണ്ടിംഗ് തട്ടിപ്പ്, സ്റ്റോക്ക് തിരിമറി, കള്ളപ്പണം വെളുപ്പിക്കൽ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന സ്ഥാപനം എന്നാണ് ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കുന്നത്. നന്നായിട്ടുണ്ടല്ലേ. വില പെരുപ്പിച്ച് കാണിച്ച ഓഹരി പണയപ്പെടുത്തിയെടുത്ത ബാങ്ക് വായ്പകൾ, വ്യാജ ഇറക്കുമതി കയറ്റുമതി രേഖകളിലൂടെ പണം തട്ടലും വകമാറ്റലും, നികുതി വെട്ടിക്കാൻ നാലു രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ തുടങ്ങിയ ആരോപണങ്ങളാണ്. സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന അമേരിക്കൻ നിക്ഷേപക ഗവേഷണ ഏജൻസിയായ ഹിൻഡൻബർഗ് റിസർച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് അദാനിക്ക് പുറകെ നടക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് ചെയ്തു എന്ന് പറയുന്ന തട്ടിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പിനെ സംബന്ധിച്ച് 88 ചോദ്യങ്ങളാണ് ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനോട് ചോദിക്കുന്നത്. ഹിൻഡൻബർഗിന്റെ ഗവേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില പെരുപ്പിച്ച് കാണിക്കുകയാണെന്നാണ് പ്രധാന ആരോപണം. അദാനി ഗ്രൂപ്പിന്റെ വിവിധ കമ്പനികളുടെ പ്രകടനം താഴേക്ക് പോകുമ്പോഴും ഓഹരി വില വെരുപ്പിച്ച് കാണിച്ചെന്ന്, 85% ഉയർന്ന തുകയിലാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വ്യാപാരം നടക്കുന്നതെന്നുമൊക്കെ ഗുരുതരമായ ആരോപണമാണ് റിപ്പോർട്ടിലുള്ളത്. ശതകോടീശ്വരനായ ഗൗതം അദാനിയുടെ നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പിന് വലിയ കടബാധ്യതയുണ്ടെന്നും ഹിൻഡൻബർഗ് തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉയർന്ന വിലയിലുള്ള തങ്ങളുടെ ഓഹരികളെ ഈടുവെച്ച് വായ്പയെടുത്ത് കമ്പനിയുടെ ധനസ്ഥിതി അസ്ഥിരമാക്കിയിരിക്കുകയാണെന്നും, കമ്പനിയിലെ സുപ്രധാനമായ 22 സ്ഥാനങ്ങളിൽ 8 അദാനി ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഗൗതം അദാനിയുടെ അടുത്ത കുടുംബക്കാരാണ് കൈയാളുന്നതെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അവസാനം ഗൗതം അദാനിയുടെ ഇളയ സഹോദരൻ രാജേഷ് അദാനിയെക്കുറിച്ചും ഭാര്യയുടെ സഹോദരൻ സമീർ വേറെയെക്കുറിച്ചുമൊക്കെ അവർ പ്രത്യേകം കുറ്റപത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവർ നടത്തിയിട്ടുള്ള സാമ്പത്തികവും അല്ലാതെയുമായ തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായ പരാമർശങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ എന്തിനാ അദാനി ഗ്രൂപ്പിൽ ഇരിക്കുന്നു എന്ന ചോദ്യമുണ്ട്. പിന്നെ അവർ വഹിച്ച പങ്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സ്ഥാപനത്തിലെ സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് എങ്ങനെ വന്നു, എന്തിനാണ് ഈ കുറ്റാരോപിതരെ മുഴുവൻ കമ്പനിയിൽ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. 88 ചോദ്യങ്ങളുണ്ട് മൊത്തത്തിൽ. 17 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ സാമ്പത്തിക ക്രമക്കേടുകളിൽ 4 പ്രധാനപ്പെട്ട സർക്കാർ തല അന്വേഷണം അദാനി ഗ്രൂപ്പ് നേരിടുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വിദേശികൾക്ക് നികുതി കുറച്ചു കൊടുക്കുന്ന രാജ്യങ്ങളായ മൗറീഷ്യസ്, UAE, കരീബിയൻ ദ്വീപ് എന്നിവിടങ്ങളിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് സ്വത്തോ ബിസിനസ്സോ ഒന്നുമില്ലാതെ കെട്ടിച്ചമച്ച രേഖകളിലൂടെ ഓഹരി വിപണിയിൽ നിന്നും ലിസ്റ്റഡ് കമ്പനികളിലൂടെ അദാനി കുടുംബം വൻതുക സ്വരൂപിച്ചതായിട്ടാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നത്. അദാനിയുടെ വിദേശത്തുള്ള പല നാമമാത്ര കമ്പനികളുടെയും ഭൂരിഭാഗം ഓഹരിയും പൊതു ഓഹരികളാണ് എന്നതാണ് അവിടുത്തെ വലിയ ഗുരുതരമായ വേറൊരു ആരോപണം. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് സെബിയുടെ റൂൾസ് പ്രകാരം അദാനി കമ്പനികളെ ഡീലിസ്റ്റ് ചെയ്യാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക മാത്രമല്ല, എങ്ങനെയൊക്കെ തീർക്കാന്നും പറയുന്നുണ്ട്. വിദേശത്തുള്ള നാമമാത്രമായ കമ്പനികൾ രൂപീകരിക്കുക, ബെനിഫിഷ്യറിയെ ഒളിപ്പിച്ചുകൊണ്ട് നോമിനി ഡയറക്ടർമാരെ നിയോഗിക്കുക, അങ്ങനത്തെ ക്രമക്കേടുകളാണ് കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതനുസരിച്ച് വലിയ വാർത്ത നടക്കുകയാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഗൗതം അദാനിയുടെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $120 ബില്യൺ ആണ്. ഇത് കഴിഞ്ഞ 3 വർഷത്തിനിടെ $100 ബില്യൺ ൽ അധികം വർദ്ധിച്ചു. ഗ്രൂപ്പിലെ 7 ലിസ്റ്റഡ് കമ്പനികളുടെ എല്ലാം വ്യാപാരം യഥാർത്ഥ മൂല്യത്തെക്കാൾ 85% ഉയർന്നുവെന്നാണ് കണക്കുകൾ പറയുന്നതും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓഹരി വില ഉയർന്നതിനാൽ അദാനി ഗ്രൂപ്പിന്റെ ആസ്തി വർദ്ധനവ് ഉയർന്നു. അദാനി ഗ്രൂപ്പിന്റെ മുൻ സീനിയർ എക്സിക്യൂട്ടീവുകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ ഗവേഷണത്തിനായി സംസാരിച്ച് ആയിരക്കണക്കിന് രേഖകൾ അവലോകനം ചെയ്ത് പഠിച്ച് ആണ് പോലും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കമ്പനികളുടെ പ്രകടനം താഴേക്ക് പോകുമ്പോഴും ഓഹരി വില
പെരുപ്പിച്ച് കാണിച്ചെന്നും 85% ഉയർന്ന തുകയിലാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വ്യാപാരം നടത്തിക്കുന്നതെന്നും ഒക്കെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ പുറത്തു വന്നതോടുകൂടി പിന്നെ അദാനി ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളുടെയും ഓഹരി വില കുത്തനെ താഴേക്കിടിഞ്ഞു. ബുധനാഴ്ച മുതൽ താഴേക്കിടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 മുതൽ 10% വരെയാണ് ഇടിവുണ്ടായിരിക്കുന്നത്. അതായത് 46,000 കോടി രൂപയുടെ ഇടിവാണ് കമ്പനിക്ക് ഉണ്ടായത് ഒറ്റ ദിവസം കൊണ്ടാണ്. ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടായി. അദാനിയുടെ 8 ഷെയറുകളിൽ വൻ ഇടിവുണ്ടായത് ബെഞ്ച് മാർക്ക് ഓഹരി വിപണി സൂചികകളായ സെൻസെക്സിലും നിഫ്റ്റിയിലും വലിയ നഷ്ടം രേഖപ്പെടുത്തിയതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 7,000 കോടിയാണ് നഷ്ടമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം തങ്ങളുടെ സൽപ്പേരൊക്കെ കളയുന്നതിന് വേണ്ടി, ഞങ്ങൾ നല്ല അഡ്രസ്സും പേരുള്ളവരാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഹിൻഡൻബർഗിന്റെ ശ്രമം എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം, ഗൂഢാലോചന. ഓഹരിക്ക് അടിസ്ഥാന വില 3,112, അങ്ങനെ 20,000 കോടി രൂപ വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദാനി എന്റർപ്രൈസസിന്റെ ഫോളോ ഓൺ പബ്ലിക് ഹിയറിംഗ് പിന്നെ ജനുവരി 27 നടക്കാനിരിക്കെ അതിനെ അട്ടിമറിക്കുക എന്നാണ് ഹിൻഡൻബർഗിന്റെ റിസർച്ചിന്റെ ലക്ഷ്യമെന്നാണ് അദാനിയുടെ ആരോപണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഗൂഢാലോചന. ഹിൻഡൻബർഗിന്റെ ബോധപൂർവ്വം അശ്രദ്ധ പരവുമായ ഈ റിപ്പോർട്ടിൽ ഞങ്ങൾ വലിയ അസ്വസ്ഥരാണ് എന്ന് അദാനി ഗ്രൂപ്പ് ഇന്നലെ പ്രസ് റിലീസ് ഇറക്കി. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിക്ഷേപകരിൽ ആകെ അനാവശ്യ ഭീതി ഉണ്ടായിട്ടുണ്ടെന്നും വിദേശ ഇടപെടൽ അനുവദിച്ചു കൊടുക്കില്ലെന്നുമാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ ബന്ധപ്പെടാനോ വസ്തുക്കൾ പരിശോധിക്കാനോ ഞങ്ങളുടെ വേർഷൻ കൊടുക്കാനോ ഒന്നും ശ്രമിക്കാതെ ജനുവരി 24 ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടെന്നാണ് അദാനിയുടെ പരാതി. ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതികൾ പരിശോധിക്കുകയും വസ്തുതാവിരുദ്ധമെന്ന് കണ്ട് തള്ളിക്കടയുകയും ചെയ്ത വിവരങ്ങളാണ് ഇപ്പോൾ പുതിയ എന്തോ സംഗതി എന്ന നിലയിൽ ഹിൻഡൻബർഗ് പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് അദാനിയുടെ ഗ്രൂപ്പ് CFO ജുഗേഷിന്ദർ സിംഗ് പറയുന്നത്. അങ്ങനെയാണ് കാര്യമെങ്കിൽ തങ്ങളുടെ കണ്ടെത്തലുകൾ അങ്ങ് തള്ളിക്കളഞ്ഞാൽ പോലും അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക നില പരിശോധിച്ചു കഴിഞ്ഞാൽ ഓഹരി വില പെരുപ്പിച്ച് കാണിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഹിൻഡൻബർഗ് ഇതിന് മറുപടി പറഞ്ഞത്. വാർത്തയിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണവും ഹിൻഡൻബർഗ് അദാനിയുടെ കമ്പനിക്ക് നേരെ ഉയർത്തുന്നു എന്നർത്ഥം. അപ്പോ കാത്തിരുന്ന് കാണാം, പാക്കലാം. ഒക്കെ ചങ്ങായിമാരായ അദാനിയും മോദിയും വീഴുമോ വാഴുമോ, അദാനി വീണാൽ മോദി വീഴുമോ, അദാനി വീണാൽ മോദി ഒറ്റയ്ക്ക് എണീറ്റ് നടക്കുമോ എന്ന കാര്യമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം. ഫാസിസം വളരുന്നത് അദാനിയുടെ പണക്കൊഴുപ്പിൽ കൂടിയാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം നിരന്തരം ചോദിക്കുന്നത്.